Welcome to Thasni's kitchen. Hi everyone, welcome back again. ഇന്ന് ഒരു കിട്ടിലൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ പത്തലാണ് തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷ് കൂടിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ ടിപ്പുണ്ട്. മാവ് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം, പിന്നെ ഒരു മസാല തയ്യാറാക്കണം, പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് മീൻ പത്തൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് പുഴുങ്ങലരിയും ഒരു കപ്പ് പച്ചരിയും അര കപ്പ് ബിരിയാണി അരിയും കൂടെ 6-7 മണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ വേണം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അങ്ങനെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള അരിയാണ്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ഒരു ചെറിയ ഒനിയൻ്റെ പകുതി, പിന്നെ ഒരു 10 ഏലക്കായ വേണം, 3 ഗ്രാമ്പു വേണം. പിന്നെ വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകവും വലിയ ജീരകവും ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി അത്യാവശ്യമാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കാര്യങ്ങളും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കിയതിന് ശേഷം നമുക്കത് ബാക്കി കൂടെ ചെയ്യാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 സവാള നീളത്തിലരിഞ്ഞ് നടുഭാഗം കട്ട് ചെയ്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നീളത്തിലരിഞ്ഞത് 2 എണ്ണം, അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല എരിവുള്ള ഒരു പച്ചമുളക് കൂടെ ഞാനിതിലേക്ക് നടുകീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് അല്പം തേങ്ങ അരപ്പ് കൂടെ ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ, 3 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 വെളുത്തുള്ളി അല്ലി, ഇത്രയും കാര്യങ്ങൾ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ആദ്യം നമുക്കിതിലേക്ക് പൗഡേഴ്സൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത്യാവശ്യം കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, എന്നാൽ കൂടി ഇത് അത്യാവശ്യം കളറും എരിവും ഉള്ള മുളക് പൊടിയാണ്. പിന്നെ മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലും അത്യാവശ്യം എരിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു അരച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് കാണിക്കാത്തത്, സാധാരണ നമ്മൾ മസാല പുരട്ടിയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് വേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവില്ലേ, അതാണിത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പച്ചയരി പൊടിച്ചിട്ടുള്ള പൊടിയാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അത്രയും അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും മുളകും മിക്സ് ചെയ്ത് അത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണയൊക്കെ കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് മീൻ പത്തിരി റെഡിയാക്കാം. അതിനായിട്ട് കൈ ഒന്ന് നനച്ചെടുത്ത് വാഴ ഇലയിൽ ഈ ഒരു മാവ് അല്പം എടുത്ത് ഇതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു മീൻ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഇലയിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ഇലയിലും മാവ് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അല്പം മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു മാവിൻ്റെ അരികിലേക്കൊന്നും വരാതെ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് മാത്രം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു സെൻറ്റർ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് ഉടച്ചെടുത്തിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുന്നത്. മസാലയോട് കൂടി തന്നെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫിഷ് കീമയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിൽ അല്പം മല്ലിയില കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാവാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ മറ്റേ സൈഡത്തെ ആ ഒരു മാവ്, മസാലയോട് കൂടിയിട്ടുള്ള മാവ് ഇതിന് മുകളിലേക്ക് മെല്ലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ചുറ്റിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഒട്ടി നിൽക്കത്ത വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് റെഡിയായി. ഇനി രണ്ടാമത്തവും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ആ ഒരു മാവും മസാലയും തീരുന്ന പോലെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്യേണ്ട ഈ ഒരു പാത്രം ഇറക്കി വെക്കാം. അതിൽ മാക്സിമം ഞാൻ മീൻ പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 20 മിനിറ്റാണ് കേട്ടോ അത് കുക്ക് ചെയ്യാനായിട്ട് ടൈം വേണ്ടി വന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം മാവ് കുക്കായി വരുന്നത് തന്നെയാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അത് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. പുഴുങ്ങലരി ആയത് കാരണം തന്നെ കുക്കായി കിട്ടാൻ ചില സമയത്ത് നല്ല ആവി പോകുന്ന പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി കുക്കറിലോ അല്ലെങ്കിൽ കുക്കറിനകത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീമായി കിട്ടും. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല കിഡിലൻ ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഫിഷൊക്കെ കിട്ടിത്തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയില വെച്ചിട്ടോ മറ്റ് കഷ്ണ മീനുകളോ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു അരി മുഴുവനായിട്ട് അരച്ചെടുത്തത് മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലൊക്കെ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.